Analytical method of parallelogram of vector addition, or find the magnitude of the resultant of two vectors in terms of their magnitudes and the angle between them. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ വെക്റ്റർ എയും വെക്റ്റർ ബിയും തന്നിട്ടുണ്ട് എങ്കിൽ വെക്റ്റർ എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു വെക്റ്റർ കൺസിഡർ ചെയ്യുന്നു, വെക്റ്റർ എ. വെക്റ്റർ എയുടെ ടെയിലിന് ഒ എന്ന പേര് നൽകിയിരിക്കുന്നു, ഹെഡിന് പി എന്നും പേര് നൽകിയിരിക്കുന്നു. മറ്റൊരു വെക്റ്റർ കൺസിഡർ ചെയ്യുന്നു, വെക്റ്റർ ബി. ഇവിടെ പാരലോഗ്രാം ലോ ഉപയോഗിച്ചാണ് വെക്റ്റർ എ പ്ലസ് ബി ചെയ്യുന്നത്, അതുകൊണ്ട് രണ്ട് വെക്ടറുകളുടെയും ടെയിലുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഒ എന്ന പോയിന്റിലാണ് വെക്റ്റർ ബിയുടെ ടെയിലും വെക്റ്റർ എയുടെ ടെയിലും ഇരിക്കുന്നത്. വെക്റ്റർ ബിയുടെ ഹെഡിന് ക്യൂ എന്ന പേര് നൽകിയിരിക്കുന്നു. വെക്റ്റർ എയും വെക്റ്റർ ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ. പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ പാരലോഗ്രത്തിൻ്റെ ഡയഗണലായിരിക്കും വെക്റ്റർ എ പ്ലസ് ബി. പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ പ്രകാരം ഇപ്പോൾ കിട്ടിയ പാരലോഗ്രത്തിൻ്റെ ഡയഗണലായിരിക്കും റിസൾട്ട് അഥവാ റിസൾട്ടൻ വെക്റ്റർ. റിസൾട്ടൻ വെക്റ്ററിന് ക്യാപിറ്റൽ ആർ എന്ന് പേര് നൽകിയിരിക്കുന്നു. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ആയിരിക്കും വെക്റ്റർ ആർ. വെക്റ്റർ ആറും വെക്റ്റർ എയും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ബീറ്റ. ഒ പി എന്ന ലൈൻ നീട്ടി വരയ്ക്കുന്നു. എസിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ഈ പോയിന്റിന് എൻ എന്ന് പേര് നൽകുന്നു. ആംഗിൾ എസ് പി എൻ തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒ ക്യൂവും പി എസും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഒ പിയും ക്യൂ എസും ഈക്വൽ ആയിരിക്കും. ഫ്രം ട്രാങ്കിൾ പി എൻ എസ്, പി എൻ എസ് ട്രാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. കോസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ്. അഡ്ജസൻറ്റ് സൈഡ് പി എൻ ഡിവൈഡഡ് ബൈ പി എസ്. കോസ് തീറ്റ ഈക്വൽ ടു പി എൻ ബൈ പി എസ്. ഈ ഇക്വേഷനെ പി എൻ ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. പി എസ് എൽ എച്ച് എസിലേക്ക് എടുക്കുന്നു. പി എൻ ഈക്വൽ ടു പി എസ് കോസ് തീറ്റ. അതുപോലെ പി എൻ എസ് എന്ന ട്രാങ്കിൾ സൈൻ തീറ്റ. സൈൻ തീറ്റ എന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്നൂസ്. എസ് എൻ ബൈ പി എസ്. ഈ ഇക്വേഷനെ എസ് എൻ ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. പി എസ് എൽ എച്ച് എസിലേക്ക് എടുക്കുന്നു. എസ് എൻ ഈക്വൽ ടു പി എസ് സൈൻ തീറ്റ. വെക്റ്റർ എ പ്ലസ് ബി ആണ് വെക്റ്റർ ആർ. അതായത് വെക്റ്റർ എ, വെക്റ്റർ ബി എന്നിവയുടെ തുകയാണ് വെക്റ്റർ ആർ. ആർ എന്ന വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ. അതിനായി ഒ എൻ എസ് എന്ന ട്രാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രാങ്കിൾ ഒ എൻ എസ്. ട്രാങ്കിൾ ഒ എൻ എസിൽ പൈതഗോറസ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ആർ സ്ക്വയർ ഈക്വൽ ടു ഒ എൻ സ്ക്വയർ പ്ലസ് എൻ എസ് സ്ക്വയർ. ഇതിൽ ഒ എൻ എന്ന ലെങ്ത്ത് എന്താണെന്ന് നോക്കാം. ഒ എൻ എന്ന ടോട്ടൽ ലെങ്ത്ത് ഒ പി പ്ലസ് പി എൻ ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ ഒ എന്നിന് പകരം ഒ പി പ്ലസ് പി എൻ എന്ന് എഴുതുന്നു. ഇവിടെ ഒ എൻ സ്ക്വയർ ആയതുകൊണ്ട് ഒ പി പ്ലസ് പി എൻ ഹോൾ സ്ക്വയർ. അതുകൊണ്ട് ആർ സ്ക്വയർ ഈക്വൽ ടു ഒ പി പ്ലസ് പി എൻ ഹോൾ സ്ക്വയർ പ്ലസ് എൻ എസ് സ്ക്വയർ. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമിലാണ്. എക്സ്പാൻഡ് ചെയ്യുന്നു, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി. അതുകൊണ്ട് ഒ പി പ്ലസ് പി എൻ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് പി എൻ സ്ക്വയർ പ്ലസ് ടു ഒ പി ഇൻറ്റു പി എൻ പ്ലസ് ഒരു എൻ എസ് സ്ക്വയർ കൂടെ ഉണ്ട്. പി എൻ സ്ക്വയർ എന്ന ടേമും എൻ എസ് സ്ക്വയർ എന്ന ടേമും ഒരുമിച്ച് എഴുതുന്നു. അവശേഷിക്കുന്നത് ഒ പി സ്ക്വയർ പ്ലസ് ടു ഒ പി പി എൻ പ്ലസ് പി എൻ സ്ക്വയർ പ്ലസ് എൻ എസ് സ്ക്വയർ. പി എൻ എസ് എന്ന റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിൽ പി എൻ സ്ക്വയർ പ്ലസ് എൻ എസ് സ്ക്വയർ എന്നത് പി എസ് സ്ക്വയർ ആണ്. അതുകൊണ്ട് പി എൻ സ്ക്വയർ പ്ലസ് എൻ എസ് സ്ക്വയറിന് പകരം പി എസ് സ്ക്വയർ എന്ന് എഴുതുന്നു. നേരത്തെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആയിരുന്നു പി എൻ ഈക്വൽ ടു പി എസ് കോസ് തീറ്റ. ഇതിൽ പി എസ് എന്താണെന്ന് നോക്കാം. പി എസ് എന്നത് ഒ ക്യൂവിന് തുല്യമാണ്. പി എസ് എന്നത് ബി ആണ്. അതുകൊണ്ട് ഇക്വേഷനിൽ പി എസിന് പകരം ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പി എൻ ഈക്വൽ ടു ബി കോസ് തീറ്റ. ഈ ഇക്വേഷനിൽ ഒ പി എന്താണെന്ന് നോക്കാം. ഒ പി എന്നത് എ ആണ്. പി എസ്, പി എസ് എന്നത് ബി ആണ്. പി എൻ എന്നത് ബി കോസ് തീറ്റയാണ്. ഈ മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷനും ഇതിൽ ചെയ്യുന്നു. അതുകൊണ്ട് ആർ സ്ക്വയർ ഈക്വൽ ടു ഒ പി സ്ക്വയറിന് പകരം എ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ഒ പിക്ക് പകരം എ ഇൻറ്റു പി എന് പകരം ബി ഇൻറ്റു കോസ് തീറ്റ പ്ലസ് പി എസ് സ്ക്വയറിന് പകരം ബി സ്ക്വയർ. ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ. ഈ ഇക്വേഷൻ്റെ എൽ എച്ച് എസും ആർ എച്ച് എസും സ്ക്വയർ റൂട്ട് എടുക്കുന്നു. ആർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് റിസൾട്ടൻ്റ് വെക്റ്റർ, വെക്റ്റർ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്തതായി വെക്റ്റർ ആറിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അതിനായി
ഒ എൻ എസ് എന്ന റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ ഒ എൻ എസ്, ട്രയാങ്കിൾ ഒ എൻ എസിൽ ടാൻ ബീറ്റ, ടാൻ ബീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് എസ് എൻ ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഒ എൻ. ഈക്വേഷൻ ഒ എൻ എന്നത് ഒ പി പ്ലസ് പി എൻ എന്ന് എഴുതാം. ഒ എൻ എന്ന ടോട്ടൽ ലെങ്ത് ഒ പി പ്ലസ് പി എൻ ആണ്. അതുകൊണ്ട് ഈക്വേഷനിൽ ഒ എന് പകരം ഒ പി പ്ലസ് പി എൻ എന്ന് എഴുതാം. ടാൻ ബീറ്റ ഈക്വൽ ടു എസ് എൻ ബൈ ഒ എൻ. നേരത്തെ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് എസ് എൻ ഈക്വൽ ടു പി എസ് സൈൻ തീറ്റ. ഇതിൽ പി എസ് എന്നത് ബി ആണ്, അതുകൊണ്ട് പി എസിന് പകരം ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എസ് എൻ ഈക്വൽ ടു ബി സൈൻ തീറ്റ. അതുപോലെ നേരത്തെ കിട്ടിയ ഇക്വേഷൻ ആയിരുന്നു പി എൻ ഈക്വൽ ടു പി എസ് കോസ് തീറ്റ. ഇവിടെയും പി എസിന് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പി എൻ ഈക്വൽ ടു ബി കോസ് തീറ്റ. ഈ മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷനുകളും ടാൻ ബീറ്റയുടെ ഇക്വേഷനിൽ കൊടുക്കുന്നു. ടാൻ ബീറ്റ ഈക്വൽ ടു എസ് എൻ ബൈ ഒ എന്നിന് പകരം, ഒ എൻ എന്ന ടോട്ടൽ ലെങ്ത് ഒ പി പ്ലസ് പി എൻ ആണ്, അതുകൊണ്ട് ഒ എന്നിന് പകരം ഡിനോമിനേറ്ററിൽ ഒ പി പ്ലസ് പി എൻ എന്ന് എഴുതുന്നു. എസ് എന്നിന് പകരം ബി സൈൻ തീറ്റ. ഒ പി, ഒ പി എന്നത് എ ആണ്, പ്ലസ് പി എൻ, പി എന്നിന് പകരം ബി കോസ് തീറ്റ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടാൻ ബീറ്റ ഈക്വൽ ടു എസ് എന്നിന് പകരം ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഒ പി എന്നത് എ ആണ്, എ പ്ലസ് പി എൻ എന്നത് ബി കോസ് തീറ്റ, എ പ്ലസ് ബി കോസ് തീറ്റ. ടാൻ ബീറ്റ ഈക്വൽ ടു ബി സൈൻ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ബീറ്റ ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ബീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഈ ഇക്വേഷൻ ആണ് വെക്റ്റർ ആറിൻ്റെ ഡയറക്ഷൻ തരുന്ന ഇക്വേഷൻ. ഇവിടെ നമ്മൾ ചെയ്തത് രണ്ട് വെക്ടറുകൾ തന്നിട്ടുണ്ട്, അവയ്ക്കിടയിലുള്ള ആംഗിളും അറിയാമെന്നുണ്ടെങ്കിൽ ആ വെക്ടറുകളുടെ തുകയായ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് തരുന്ന ഇക്വേഷനാണിത്. ഈ ഇക്വേഷനിൽ എ, ബി, തീറ്റ എന്നീ മൂന്ന് വിലകൾ അറിയാമെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ എ, ബി, തീറ്റ എന്നീ മൂന്ന് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് വെക്റ്റർ ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക എന്നും പറയാൻ പറ്റും.